ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിസ്സ സോസ് ആണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പിസ്സ സോസിൻ്റെ ഏകദേശം ടേസ്റ്റ് അതേപോലെ തന്നെ വരുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പുളിയില്ലാത്ത തക്കാളി നോക്കി എടുക്കുക. നിങ്ങൾ നല്ല പഴുത്ത തക്കാളി എടുത്താൽ മതി, അതാകുമ്പോൾ അധികം പുളി ഉണ്ടാവില്ല. ഇനി നമുക്കിത് ഈ തക്കാളിയുടെ ഈ ഒരു മേളത്തെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിന് പകരം പ്രഷർ കുക്കറിലിട്ടൊരു 2 വിസിൽ അടിച്ചാലും മതി. ഇനി ഈ തക്കാളിയുടെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കുക. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മളിതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഒരു 2 ആഴ്ച വരെയൊക്കെ ഇത് കുഴപ്പമില്ലാതെ ഇരിക്കും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ട്. ആ തക്കാളിയിലുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ കുറച്ചും കൂടി അതിലൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിക്സഡ് ഹെർബ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി വരണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 80-85% ഒക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിന് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. 100% ഞാൻ പറയുന്നില്ല, കാരണം കടയിൽ അവരെന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നുണ്ടാവും ടേസ്റ്റ് കൂട്ടാനായിട്ടൊക്കെ. അപ്പം നമ്മളിവിടെ നല്ല നാച്ചുറലായിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കടയിൽ നിന്നൊന്നും പിസ്സ സോസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ, താങ്ക് യു.